എന്ന് ഇട്ടത് ഞാൻ ഓർക്കുന്നു അതെ അങ്ങോട്ടല്ലേ കാര്യങ്ങളുടെ പോക്ക് എന്തെ നബിഹു അലൈ വസ്ല്ലമിന്റെ പേരിൽ കള്ളം പറഞ്ഞാൽ ദുന്യാവിലും അപമാനമുണ്ട് ആഹിറത്തിലും അപമാനമുണ്ട് തൗഹീദിനോടാണ് കളി അതേ നബിസൊല്ലാഹു അലൈ വസല്ലമിന്റെ പേരിൽ വ്യാജം പ്രചരിപ്പിച്ചു കഴിഞ്ഞാൽ أشد قرآنا ان يده إن الذين يؤذون الله ورسوله لعنهم الله في الدنيا والآخرة وأعد لهم عذابا مهينا അതേ അള്ളാഹുവിനെ ഉപദ്രവിക്കുന്നവർ അതേ അള്ളാഹിന്റെ ആദർശത്തോട് ഉപദ്രവം കാണിക്കുന്നവർ അവന്റെ അവൻ്റെ അതേ അവിടുത്തെ പേരിൽ കള്ളം പ്രചരിപ്പിച്ചുകൊണ്ട് അവിടുന്ന് പഠിപ്പിച്ച ആശയങ്ങൾക്ക് വിരുദ്ധമായത് ചെയ്തുകൊണ്ട് ആദർശദ്രോഹം നടത്തിക്കൊണ്ടിരിക്കുന്നവർ അള്ളഹവരെ ശപിച്ചിരിക്കുന്നു പരത്തിലും അവർക്ക് വളരെ നിന്ദ്യമായ ശിക്ഷ ഒരുക്കി വെക്കപ്പെട്ടിട്ടുണ്ട് ഇതിൽ തന്നെ മനസ്സിലായില്ലേ പ്രിയപ്പെട്ടവരെ അതേ പടച്ചറബിനോട് കളിച്ചാൽ അവന്റെ തിരുദൂതര ആദർശങ്ങൾക്കെതിരെ ചെയ്താൽ പരാജയത്തിന്റെ പടുകുഴിയിൽ തന്നെ എന്നിട്ട് വിശദീകരണ പ്രഹസനമായിട്ട് ഇങ്ങനെ നടക്കുക വേറൊരു കൂട്ടർ വെല്ലൂരിൽ നിന്ന് മുടിയിട്ട വെള്ളം കൊണ്ടു വന്ന രണ്ടു കുപ്പി ഇരുപത്തയ്യായിരത്തിന് വിറ്റു അതിനും സനതില്ല ഒരു മുടിക്കും സനതില്ല ാഹു അലീസ്ല്ലം ഇന്റെ പേരില്ലതാ ചെരുപ്പ് കൊണ്ട് നടക്കുന്നവർ ചെരുപ്പിന്റെ മോഡൽ ഫോട്ടോ സ്റ്റാറ്റ് ഇട്ടുകൊണ്ട് പ്രസവ വേദന വരുമ്പോൾ പെൺകുട്ടികളോട് കയ്യിൽ പിടിച്ചോളാൻ പറയുന്നവർ അങ്ങനെ മോതിരങ്ങളുടേതുണ്ടെന്ന് പറയുന്നവർ ഫാത്തിമ ബീവിയുടെ പുതപ്പുണ്ടെന്ന് പറയുന്നവർ അലിയാരിതങ്ങളുടെ ജുബയുണ്ടെന്ന് പറയുന്നവർ നബിസ്വല്ലാഹു അലൈവല്ലം ഇന്റെ കൈയിലെ ഒരു മുടിയും താടിയിലെ ഒരു മുടിയും തലയിലെ ഒരു മുടിയുമാണെന്ന് ഉസ്താദിന്റെ കയ്യിലുണ്ടെന്ന് ഉസ്താദിനെ ഇരുത്തിയിട്ട് സഖാഫിമാരി പ്രസംഗിക്കുമ്പോ ഇല്ലാത്തത് വിളിച്ചു പറയുമ്പോ ഒരു മനസാക്ഷി കുത്തും മനുഷ്യന് തോന്നിയില്ലല്ലോ എന്തേ കാരണം പരലോകോധമില്ല പരലോകേദി ബോധമില്ല ഈ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളിലേക്ക് സമൂഹത്തെ കൊണ്ടുപോയവന് സാധിക്കുമോ റസൂലുനെ കുറിച്ച് ചോദിക്കും ബഹുവ മുഹമ്മദുർ ബിൽ ബയ്യനാതി വൽ ഹുദാ എന്ന് പറയാൻ സാധിക്കുമോ സാധിക്കില്ല അപ്പോഴല്ലേ കഠിന കഠോരമായ ശിക്ഷവൻ ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഇങ്ങനെ ശിക്ഷയ്ക്ക് ഹേതുവാകുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ട് അതിൽപ്പെട്ടതല്ലേ കള്ളം പറയൽ നബി സല്ലല്ലാഹു അലൈഹി അതിനബിഅലൈ പേരിൽ തന്നെ നടത്തി ഇനി മറ്റുള്ളവരുടെ പേരിൽ കള്ളം പറഞ്ഞാലും എന്താണ് പ്രശ്നം ആകുന്ന തിന്മകൾ പരിചയപ്പെടുത്തിയപ്പോൾ അവിടുന്ന് കണ്ട സ്വപ്നത്തെ വിശദീകരിച്ചപ്പോൾ ഒരു മനുഷ്യൻ്റെ കഠിനകടോരമായ ശിക്ഷം കാണുകയാണ് മനസ്സിലാക്കണം അള്ളാഹിന്റെ റസൂല് പഠിപ്പിച്ചു തരികയാണ് പഠിപ്പിച്ചു തരികയാണ് കള്ളം പറഞ്ഞു നടക്കുന്നവന് കബറിൽ കിട്ടാനുള്ള ശിക്ഷ വർസഹിയായ ലോകത്തുള്ള ശിക്ഷ വിധങ്ങൾ വിശദീകരിച്ച് തന്നിട്ടുണ്ട് എന്താണ് കള്ളം പറഞ്ഞാലുള്ള പ്രത്യേകത അതേന വിധങ്ങൾക്ക് കാണിക്കപ്പെടുകയാണ് ഒരു ശിക്ഷയുടെ രൂപം അതെന്താ ഒരു മനുഷ്യന്റെ അരികിലതാ രണ്ടാള് നിൽക്കുന്നുണ്ട് ആ മനുഷ്യന്റെ അരികിൽ ഒരു മനുഷ്യന്റെ അരികിൽ ഒരാൾ നിന്നിട്ട് അയാളുടെ ചിരി മുതൽ ഈ ചിരി വരെ പെരടി വരെ മൂക്കിൽ കൊളുത്തിട്ടിട്ട് ഈ മൂക്കിന്റെ പിരടി വരെ കണ്ണിലേക്ക് കൊളുത്തിട്ടിട്ട് പിരടി വരെ ഇങ്ങനെ കീറി മുറിച്ചുകൊണ്ടിരിക്കുന്നു ചിരി വായ മുറിച്ചുകൊണ്ടിരിക്കുന്നു മൂക്കിൽ കഥയെ കുത്തി കോടാലി അതല്ലെങ്കിൽ കൊടില് കൊണ്ടിട്ട് കൊണ്ട് വലിച്ചു മുറുക്കുന്നു ഈ രൂപത്തിലുള്ള ഭീകരമായ ഒരു ശിക്ഷ കാണുകയാണ്

ശരിക്കു പഠിച്ചു വച്ചോ ഇങ്ങനെ വായയിൽ കൊടിലിട്ടുകൊണ്ട് അതേ വരെ കീറിപ്പിളർത്തുന്ന ശിക്ഷ മൂക്കിൽ കൊടിലുകൊണ്ട് കൊളുത്തിയിട്ട് വരെ കീറിമുറിക്കുന്ന ശിക്ഷ കണ്ണുകളിൽ കൊടിലു കുത്തിയിറക്കിയിട്ട് പെരടിവരെ കൊളുത്തി വലിക്കുന്ന ശിക്ഷ ഒരു ഭാഗത്ത് ശരിയാകുമ്പോഴേക്കും മറുഭാഗം ശിക്ഷിക്കപ്പെടുന്നു ഇങ്ങനെ കിയാമത്ത് നാളു വരെ പുനരുത്ഥാന വരെ ഈ ശിക്ഷ തുടർന്നുകൊണ്ടിരിക്കുന്ന ആൾക്കുള്ള കുറ്റം എന്താണെന്ന് കേട്ടോ അയാൾ നൊണ പറയലാണ് അയാളുടെ ജോലി നുണ പറയുന്നവരുടെ സ്ഥിരിയാ പറയുന്നത് എങ്ങനത്തെ നുണുബിൽ അവനൊരു കളവങ്ങ് പാസ് ആക്കും ഒരു കളവങ്ങ് അവൻ പ്രചരിപ്പിക്കും ആ കളവ് നിന്നങ്ങോട്ട് പുറപ്പെട്ടു പോയാൽ ചക്രവാളം മുഴുവനും ആ കളവങ്ങ് എത്തിപ്പോയി നബിസല്ലാഹു ഇത് പറയുന്ന കാലത്ത് ഇന്റർനെറ്റ് സംവിധാനങ്ങളില്ല ഈ മെയിലുകളില്ല ഫേസ്ബുക്കില്ല വാട്സപ്പില്ല ില്ല അതുപോലെ തന്നെ സംവിധാനങ്ങളില്ലല്ലോ മഹാനായ നബി നബിഹു പറയുന്നത് കേട്ടോ അതേ ഒരു കളവങ്ങ് തൊടുത്തു വിട്ടാൽ അത് രാജ്യം മുഴുവനും അവൻ എത്തിക്കുകയായി അങ്ങനത്തെ പേരും നോണ സമൂഹത്തിന്റെ മുമ്പിൽ പറയുന്നവൻ നാളെ പരലോകത്ത് കിട്ടുന്ന ശിക്ഷയാണത് അതല്ലാന്റെ പേരിലാകുമ്പോൾ ഗൗരവം കൂടി റസൂൽ അലീ സേരിലാകുമ്പോൾ ഗൗരവം കൂടി ഇനി ഒരു മുസ്ലിമിനെ കുറിച്ച് പറയരുതാത്തത് പറഞ്ഞു ാലോ ഒരാൾ വ്യഭിചാരിയാണെന്ന് പറഞ്ഞാലോ വ്യഭിചരിക്കാത്തവരുത്തനെ കുറിച്ച് അവൻ വ്യഭിചാരിയാണെന്ന് പറഞ്ഞാലോ മോഷണം നടത്തിയിട്ടില്ലാത്തവനെ കുറിച്ച് അവൻ കള്ളനാണെന്ന് പറഞ്ഞാലോ വഞ്ചന നടത്തിയിട്ടില്ലാത്തവൻ വഞ്ചകനാണെന്ന് പറഞ്ഞാലോ അതേ കഠിനകഠോരമായ ശിക്ഷയല്ലേ അതിനേക്കാളെല്ലാം ഗൗരവമല്ലേ ശീർക്ക് ചെയ്യാത്തൊരു മനുഷ്യനോട് എടോ നീ ജിന്നിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവനാണ് നീ ശൈതാനെ വിളിച്ചു തേടുന്നവനാണ് നീ മലക്കിനെ വിളിച്ച് എന്ന് പറഞ്ഞ് ഇല്ലാത്ത വാദങ്ങളതാ പലരും എഴുതി വിടുന്നു പല പത്രം ഓഫീസുകളിലും പോയി പത്രക്കാർക്ക് ഇന്റർവ്യൂ കൊടുക്കുന്നു അതേ ഈ ഈ പ്രചരിപ്പിക്കുകയാണ് അനുയായികളിലൂടെ വളർത്തുകയാണ് പ്രചരിപ്പിക്കുകയാണ് മുജാഹിദുകളിൽ ഒരു വിഭാഗം ജിന്നുകളെ സഹായിക്കണേ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരായി പോയതുകൊണ്ടാണ് അവരെ പുറത്താക്കാൻ കാരണമെന്ന അർത്ഥത്തിൽ കള്ളപ്രചരണങ്ങൾ നടത്തുമ്പോൾ അതേ റബ്ബിനോടല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കാത്ത മുവഹിദുകളെ കുറിച്ച് അവർ ജിന്നുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ മലക്കുകളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരാണെന്ന് പറഞ്ഞാൽ സഹിക്കാനാകുമോ അതേ ഇവിടെ മഹാത്മാക്കളെ വിളിച്ച് പ്രാർത്ഥിക്കുന്ന ആളുകളെ കുറിച്ച് നമ്മൾ പറയുന്നു നിങ്ങൾ ഷെയ്ഹുമാരോട് പ്രാർത്ഥിക്കുന്നു ഭീമാരോട് പ്രാർത്ഥിക്കുന്നു അവരാരും അത് നിഷേധിച്ചിട്ടില്ല മറിച്ചവരതിനെ ന്യായീകരിച്ചിട്ടേയുള്ളൂ അതേ അവസരത്തിൽ ഒരൊറ്റ മുജാഹിദും ഇന്ന് വരെ റബിനോടല്ലാതെ തേടിയിട്ടില്ല തേടാൻ പാടില്ല പ്രാർത്ഥിച്ചിട്ടില്ല പ്രാർത്ഥിക്കാൻ പാടില്ല ആ വിഷയത്തെ സംബന്ധിച്ച് അതേ എന്തൊക്കെ ആരോപണങ്ങൾ സമൂഹത്തിൽ പലരും പറയുന്നു ബാഹു എല്ലാവർക്കും നല്ല മനസ്സ് മനസ്സുകൊടുത്തുകൊണ്ട് ദുരാരോപണങ്ങൾ അവസാനിപ്പിച്ചുകൊണ്ട് സൽപാന്താവിലേക്ക് ഒന്നിച്ചു മടങ്ങി വന്ന് മുന്നോട്ട് പോകാനുള്ള നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രിയമുള്ളവരെ അപ്പൊ കബറിലുള്ള ശിക്ഷയ്ക്ക് നിമിത്തമാകുന്ന കളവുകളിലേക്ക് പോകണ്ട അതുപോലെ തന്നെ ഒട്ടേറെ ശിക്ഷകളെ സംബന്ധിച്ച് നബിസ് പറഞ്ഞിട്ടുണ്ട് പലിശയുടെ ഗൗരവം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ അതേ മലമൂത്ര വിസർജനം നിർവഹിച്ചു കഴിഞ്ഞാൽ മൂത്രമൊഴിച്ചു കഴിഞ്ഞിട്ട് ശരീരം ശരിക്ക് വൃത്തിയാക്കാതെ എഴുന്നേറ്റ് ധൃതിയിൽ പോന്നിട്ട് മാലിന്യം കലർന്ന വസ്ത്രവുമായി നിസ്കരിക്കേണ്ടി വരുന്ന അവസ്ഥയുള്ളവൻ്റെ ഗൗരവത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് യേശനിക്കാരെ കുറിച്ചുള്ള ഗൗരവം പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ വിചാരികളെ കുറിച്ചുള്ള ഗൗരവം പറഞ്ഞിട്ടുണ്ട് ഒട്ടേറെ പാപങ്ങളതാക്ക് പുറമേ അതിന്റെ മുന്നോടിയായി ബർസഹിന്റെ ലോകത്ത് പുനരുദ്ധാന നാളുവരെ ശിക്ഷിക്കപ്പെടുന്ന ദുരന്തമാണത് നബിസ്വല്ലം ഓർമ്മപ്പെടുത്തുന്നു അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ കഴിയണം സഹോദരങ്ങളെ ഇത് വാശിയുടെ പ്രശ്നമാണോ ഇതേതെങ്കിലും ഒരു ഗ്രൂപ്പിസത്തിന്റെ പ്രശ്നമാണോ ഒന്ന് മനസ്സ് തുറന്ന് വിഷയങ്ങളെ ഗൗരവത്തോടുകൂടെ പഠിച്ചു കഴിഞ്ഞാൽ സഹോദരങ്ങളെ വളരെയേറെ ഗൗരവതരമായ കാര്യങ്ങൾ നാം ശരിക്കും വിലയിരുത്തി പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതാണ് സത്യം ഏതാണ് അസത്യം എന്ന് കൃത്യമായി നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുമല്ലോ അതേ അപ്പോഴല്ലേ സമാധാനം കിട്ടുകയുള്ളൂ നമ്മുടെ കബർ ജീവിതത്തിൽ അപ്പോഴല്ലേ നല്ല നല്ല കാഴ്ചകൾ കണ്ടുകൊണ്ട് അതേ ശിഷ്ടകാലം കബറിൽ കഴിയാൻ സാധിക്കുകയുള്ളൂ അല്ലെങ്കിൽ അവന്റെ കബറിലേക്ക് തുറക്കപ്പെടുന്നത് നരകീയ ചൂടാണ് വിഷക്കാറ്റുകളാണ് അതേ ദുഷിച്ച മണങ്ങളാണ് ആരൂപത്തിലുള്ള ശിക്ഷയുടെ കവാടങ്ങളാണ് ശ്വാസികൾക്കോ സ്വർഗീയമായ സുഗന്ധമാണ് നല്ല നല്ല കാഴ്ചകളാണ് നല്ല നല്ല ആനന്ദകരമായ അനുഭവങ്ങളാണ് അള്ളാഹു നമ്മെ അത്തരക്കാരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ സഹോദരങ്ങളെ ഈ ഒരവസ്ഥ നമ്മുടെ മനസ്സിൽ എപ്പോഴും നാം കാത്തു സൂക്ഷിക്കണം മരണം നന്നാവണം അന്ത്യം നന്നാവണം പരലോകത്ത് രക്ഷപ്പെടണം അവിടെ എനിക്ക് ശിക്ഷ കിട്ടരുത് അവിടെ രക്ഷപ്പെടലാണ് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം അതിനിവിടെ എന്ത് വില കൊടുക്കേണ്ടി വന്നാലും എത്രത്തോളം അധ്വാനിക്കേണ്ടി വന്നാലും എന്ത് ആരോപണങ്ങളും പരിഹാസങ്ങളും കേൾക്കേണ്ടി വന്നാലും അടിയുറച്ചു നിന്നോളണം സഹായമുണ്ടാകും വാന്റെ സഹായമുണ്ടാകുമെന്നുറപ്പല്ലേ അടച്ചറപ്പിന്റെ സഹായമുണ്ടാകും ഏതു പ്രതിസന്ധികളിലും നമ്മൾ നിരാശപ്പെടേണ്ടതില്ല അതേ സ്ഥാപനങ്ങളില്ല ഇവിടെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ